നമസ്കാരം. ഇന്ന് വളരെ സിമ്പിൾ ബട്ട് ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി തന്നെയാണ് കേട്ടോ. ഒരു വഴുതനങ്ങ ഉണ്ടല്ലോ, ഒരു ഫ്രൈയും അതുപയോഗിച്ചൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കറി. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ, ചോറിന്റെ കൂടെ, ഈവൻ ബിരിയാണിയുടെ കൂടെ പോലും കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അപ്പൊ നമുക്ക് കറി എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു നാല് വഴുതനങ്ങ ഞാൻ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് തിന്നല്ല കേട്ടോ, എന്നാൽ ഒരുപാട് തിക്കുമല്ല. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞപ്പൊടി, ഒരു അര ടീസ്പൂൺ മുളക് പൊടി, എരിവ് കൂടുതൽ വേണ്ടവർക്ക് കുറച്ചും കൂടി കൂടുതൽ ഇടാം. ഒരു കാൽ ടീസ്പൂൺ വറുത്ത ജീരകത്തിന്റെ പൊടി, പിന്നെ ഒരു കാൽ ടീസ്പൂൺ ചാറ്റ് മസാല. ഈ ചാറ്റ് മസാലയൊന്നും ഒരുപാട് ആവശ്യമില്ല. ഇനി ഇതിനെ നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുന്ന സമയത്ത് അത് പൊടിയാതിരിക്കാൻ നോക്കണം. പിന്നെ വഴുതിനയില് വെള്ളമില്ലാതിരിക്കാനും നോക്കണം കേട്ടോ. അതാണ് ഇതിന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം. ഇതിനെ ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് റെസ്റ്റ് ചെയ്യാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് അപ്പൊ വഴുതിനയിൽ ആ ഉപ്പും എരിവും പുളിയും ഒക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ഓയിലൊന്നും ഇല്ല കേട്ടോ, ഞാൻ കുറച്ച് ഓയിലില് ഷാലോ ഫ്രൈ ചെയ്തിട്ടാണ് എടുക്കുന്നത്. ജസ്റ്റ് ടോസ്റ്റ് ചെയ്ത പോലെയാണ് എടുക്കുന്നത്. ഇത് നിങ്ങൾക്ക് ദോശക്കല്ലിൽ വെച്ചിട്ടും ടോസ്റ്റ് ചെയ്യാം. ഇതിനെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത്. മാക്സിമം ഒന്നും ഒന്നും തമ്മിൽ ഒട്ടിപ്പിടിക്കാതെ ഗ്യാപ്പ് ഇട്ടിട്ട് വെച്ചു കൊടുക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോഴേ അതിനൊരു ക്രിസ്പിനെസ്സും ടേസ്റ്റും ഒക്കെ വരുള്ളൂ. ഇതിപ്പോ ഞാൻ മുഴുവൻ എടുത്തിട്ട് ആ കറിയെല്ലാം ഉണ്ടാക്കുന്നത്. ഇടയ്ക്ക് നമുക്ക് ഇതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ആയിട്ടുണ്ടോ എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കുന്നുണ്ട്. ഇടയ്ക്ക് ഇതിനെ മറിച്ചിടാം. മറിച്ചിട്ടാലും നമ്മൾ മാക്സിമം അതിനെ സെപ്പറേറ്റ് ചെയ്ത് വെക്കാൻ നോക്കണം കേട്ടോ. കുറച്ചൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സൂപ്പറായിട്ട് നല്ലൊരു ഫ്രൈ തന്നെയാണ് ഇത്. കുട്ടികൾക്ക് ഇത് വഴുതിരിങ്ങയാണെന്നൊന്നും അറിയാൻ പറ്റില്ല. അത്രയും ടേസ്റ്റും സൂപ്പർ ആയിട്ടുള്ള ഒരു കറി തന്നെയാവും കേട്ടോ. അപ്പൊ ഇതാ ഏകദേശം നമ്മുടെ ഫ്രൈ ഒക്കെ രണ്ട് സൈഡും ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് വാങ്ങിയെടുക്കാം. ഇനി കറിക്ക് വേണ്ടിയിട്ട് ബാക്കി സാധനങ്ങൾ റെഡിയാക്കാം. അപ്പൊ അതേ പാനിൽ തന്നെ ഞാൻ ഇനി കുറച്ച് ഓയിലും കൂടി ഒഴിക്കാൻ പോവാണ്. അതിലേക്കൊരു അരക്കപ്പ് ഒനിയൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ഒനിയൻ ഒരുപാട് ഗോൾഡൻ കളറൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് പച്ചമണം മാറിയാൽ മതി. ആ ക്രഞ്ചിനെസ് ഉണ്ടാവണം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ഒരുപാട് ഇടേണ്ട ആവശ്യമില്ല. നമ്മളുടെ ഓൾറെഡി ഫ്രൈയിലും ഉപ്പുണ്ട്. ഇതിനെ ഒന്ന് സോർട്ട് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് പച്ചമുളക് വേണമെങ്കിൽ ഉള്ളിയുടെ കൂടെ ഇട്ടിട്ട് സോർട്ട് ചെയ്യുകയും ചെയ്യാട്ടോ. ഞാൻ ഇതിൽ പച്ചമുളക് ഇട്ടിട്ടില്ല എന്ന് മാത്രം. ഇപ്പൊ ഇതായിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് റെഡ് ചില്ലിയുടെ ഫ്ലേക്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാലയും. ഇതെല്ലാം ഞാൻ സ്പ്രിങ്കിൾ ചെയ്യുന്നതേ ഉള്ളൂ. ഒരുപാട് ഇടുന്നില്ല ഞാൻ ഗരം മസാലയൊന്നും, ജസ്റ്റ് ഒന്ന് കുറച്ച് ഇടുന്നുള്ളൂ. ഇനി ഇതിനെയും നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് കറി ഉണ്ടാക്കാം. കറി ഉണ്ടാക്കാനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് അധികം പുളി ഇല്ലാത്ത തൈരാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഇനി അതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് ആ കട്ടയൊക്കെ ഒന്ന് ഉടയ്ക്കുന്നു എന്ന് മാത്രം കേട്ടോ. ഒരുപാട് വെള്ളം ഒന്നും ചേർക്കുന്നില്ല. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിടുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ ആ സോൾട്ട് ചെയ്തിട്ടുള്ള ഒനിയൻ ഇട്ട് കൊടുക്കാം. അപ്പൊ ആ ചില്ലി ഫ്ലേക്സ് ഒക്കെ, ഇതിലുള്ള ചില്ലി ഫ്ലേക്സിന് എരിവുണ്ട്. അതുകൊണ്ടാണ് ഞാൻ 1/2 ടീസ്പൂൺ മുളക് പൊടി മാത്രം ഇട്ടത്. അപ്പൊ ഇതാ നമ്മുടെ വഴുതിനങ്ങയുടെ ഫ്രൈ ഉണ്ട്. ഇത് മുഴുവൻ ഉണ്ടാക്കുന്നില്ല കേട്ടോ, ഞാൻ ഇതിലേക്ക് ഇടുന്നില്ല. ഇനി ആ വഴുതിനയുടെ ഫ്രൈന് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഈ വഴുതിനയുടെ ഫ്രൈ നമ്മൾ ജസ്റ്റ് ഒന്ന് ജെന്റിൽ ആയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനേ പാടുള്ളൂ. അതുപോലെ തന്നെ കഴിക്കുന്നതിന് ജസ്റ്റ് മുമ്പ് മിക്സ് ചെയ്യുന്നതാണ് അതിൽ നല്ലത്. നേരത്തെ മിക്സ് ചെയ്ത് വെച്ചാൽ അത് സോഗിയായി പോകും, ആ ടേസ്റ്റ് കിട്ടില്ല. കുറച്ച് മല്ലിടലയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം നമുക്ക്. പിന്നെ കുറച്ച് നമ്മുടെ മുളക് പൊടി ഒന്ന് സ്പ്രിങ്കിൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വറുത്ത ജീരകത്തിന്റെ പൊടിയും. അപ്പൊ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇത് സൂപ്പർ ടേസ്റ്റ് ആട്ടോ. ഞാനിത് ഒരുപാട് എരിവിലല്ല ഉണ്ടാക്കിയിരിക്കുന്നത്, ആവശ്യത്തിനും എരിവുണ്ട്. അപ്പൊ സൂപ്പർ ടേസ്റ്റ് ഉള്ള ഒരു കറി തന്നെയാണ് ഇത്. അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. ഇത് വഴുതിനങ്ങ ഫ്രൈയും എല്ലാവർക്കും ഇഷ്ടപ്പെടും. സിമ്പിൾ ബട്ട് നല്ലൊരു ടേസ്റ്റ് ഉള്ളത് തന്നെയാണ്. അപ്പൊ ഇഷ്ടപ്പെട്ട അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പൊ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. താങ്ക് യു.